സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. തോമസ് ടുഷെൽ അപ്രതീക്ഷിതമായി പുറത്താക്കപ്പെട്ടതോടെയാണ് മൗറിസിയോ പോച്ചറ്റിനോ PSGയുടെ പരിശീലകനായി ചുമതല ഏറ്റെടുത്തത്. ഇതിനുശേഷം PSG ഏറെക്കുറെ സ്ഥിരതയേറുന്ന പ്രകടനമാണ് പോച്ചറ്റിനോയ്ക്ക് കീഴിൽ നടത്തുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ FC ബാഴ്സലോണയെ തകർത്ത PSG ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിനെയും കെട്ടുകെട്ടിച്ചു. സെമി ഫൈനലിൽ ഇനി കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് PSGക്ക് നേരിടാനുള്ളത്. ഇതിനിടെ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം പോച്ചറ്റിനോയ്ക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച 3 താരങ്ങൾ ആരൊക്കെയായിരുന്നു എന്നായിരുന്നു ആ പ്രയാസമേറിയ ചോദ്യം. PSGയുടെ തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താതെയാണ് പോച്ചറ്റിനോ ഏറ്റവും മികച്ച 3 താരങ്ങളെ തിരഞ്ഞെടുത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നെയ്മറെ ഒഴിവാക്കിയ പോച്ചറ്റിനോ, ലിയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, കിലിയൻ എംബാപ്പെ എന്നിവരെയാണ് മികച്ച 3 താരങ്ങളായി തിരഞ്ഞെടുത്തത്. ലിയണൽ മെസ്സി ബാഴ്സലോണയുടെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവന്റസിന്റെയും എംബാപ്പെ PSGയുടെയും തന്നെ താരം. PSGയുടെയും നെയ്മറുടെയും ആരാധകരെ അമ്പരപ്പിച്ചാണ് പോച്ചറ്റിനോയുടെ ഈ താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചോദ്യവും പോച്ചറ്റിനോയ്ക്ക് നേരിടേണ്ടി വന്നു. ഇതിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പെപ് ഗാർഡിയോളയെ നേരിടുന്നത് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായാണ് ഞാൻ പെപ്പിനെ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം മെച്ചപ്പെടണമെങ്കിൽ ഏറ്റവും മികച്ച എതിരാളിയുമായി ഏറ്റുമുട്ടണം. സിറ്റിക്കെതിരെയുള്ള മത്സരം വലിയൊരു വെല്ലുവിളിയാണ്. ഒരുപാട് മികച്ച താരങ്ങൾ സിറ്റി നിരയിലുണ്ട്. ഗാർഡിയോളയുടെ ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയാണ്. ഞാനും PSGയെ അണിനിരത്തുന്നത് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഇംഗ്ലണ്ടിൽ മികച്ച രീതിയിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ പോച്ചറ്റിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ പോരാട്ടം ദുഷ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും മൗറിസിയോ പോച്ചറ്റിനോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.